ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഗൈസ്. ഇന്നത്തെ വീഡിയോ പറഞ്ഞതല്ല ഗൈസ്, നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിച്ച ഒരു കാര്യമായിരിക്കും ഗൈസ്, എങ്ങനെയാണ് നമുക്ക് ഐക്കോണിക് കൊനാമി തരുന്നത് എന്നത്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും ഐക്കോണിക് പാക്കോണം, ചില ആൾക്കാർക്ക് ജസ്റ്റ് 100 കോയിൻ ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് കോയിനുണ്ട് ഐക്കോണിക് കിട്ടും, ചില ആൾക്കാർ കുറേ കോയിൻ കൊടുത്ത് 6000 കൊടുത്തിട്ട് വരെ ഐക്കോണിക് കിട്ടാത്ത ആൾക്കാർ, 6000 കോയിൻ കൊടുത്ത് ഐക്കോണിക് കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ വരുമ്പം നമ്മൾ ജസ്റ്റ് ചിന്തിച്ചു, എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും കോയിൻ കൊടുത്ത് കിട്ടാതെ, അല്ലെങ്കിൽ നമുക്കെന്ത് ഇത്ര പെട്ടെന്ന് കിട്ടിയത്, കൊനാമി എങ്ങനെയാണ് നമുക്ക് ഐക്കോണിക് തരുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം ഓരോരുത്തർ ആൾക്കാരുടെ അഭിപ്രായമാണ്, ഓരോരുത്തർ ആൾക്കാരും തോന്നുന്ന കാര്യമാണ്. ഓൾക്ക് ഒരു ജസ്റ്റ് ചിന്തിച്ച് നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു റൂമറായിട്ട് പറയാൻ മാത്രമാണ് ചെയ്ത് ഇത്രയും കാര്യം. പക്ഷേ ഇന്നത്തെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഐക്കോണിക് കിട്ടുന്നത്, കൊനാമി പറഞ്ഞ കാര്യം. ഞാൻ കൊനാമിക്ക് മെയിലയച്ചു, സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കുറേ കോയിൻ കൊടുത്ത് കുറേ എനിക്ക് ഐക്കോണിക് കിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നല്ല വെറുപ്പിടിച്ച് ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞ് കൊനാമിക്ക് മെയിലയച്ച്. അപ്പോൾ കൊനാമി റിപ്ലൈ തന്ന്, പിന്നെയും മെയിലയച്ച്, പിന്നെ റിപ്ലൈ തന്ന്, അങ്ങനെ 2-3 മെയിലിലൂടെയാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള കൊനാമിൻ്റെ ആൻസർ കിട്ടിയത്. അതാണ് ഇന്നത്തെ വീട്ടിൽ നമുക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതോടൊപ്പം ജസ്റ്റ് നമുക്ക് ഐക്കോണിക്ക് പെട്ടെന്ന് ഐക്കോണിക് കിട്ടാനുള്ള ഒരു 4-5 ടിപ്സും പറഞ്ഞുതരാം. അത് ശരി ജസ്റ്റ് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. പക്ഷേ എങ്ങനെയാണ് ഐക്കോണിക് കിട്ടുന്നുള്ള കാര്യം കൊനാമി പറഞ്ഞതാണ്. അപ്പോൾ നല്ല കേസ് വീഡിയോയിൽ പോകുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം ചാനൽ സബ്സ്ക്രൈബ് കേട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നേരെ ഇന്നത്തെ വീട്ടിലോട്ട് പോകാം. Drunk and tipsy in the shop, Kallan and curry on the house, vibing with the nut pump, tripping on a kutu kutu. In a shop, tripping in tuntupu, vibing with the thing, chilling with the chunk. ഏകദേശം ഫസ്റ്റ് നമുക്ക് ഇത്രയും കാലം വന്ന റൂമേഴ്സ് ഓരോ കാര്യങ്ങളും പല രീതിയിൽ നമുക്ക് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് പറയുകയാണ്, ഏറ്റവും ഫസ്റ്റ് വന്ന കാര്യം ട്രിക്ക് എന്ന് പറയുന്നത്, കാരണം 2019 സീസണിലൊക്കെ ജസ്റ്റ് നമുക്ക് ബോള്, നമുക്കിങ്ങനെ ബോൾ കറക്കിയിട്ട് ഒരു ബ്ലാക്ക് ബോൾ വന്ന്, അങ്ങനെ അല്ലെങ്കിൽ ഗോൾഡ് ബോൾ വന്ന്, അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു. ആ ഒരു ടൈമിൽ അതിന് ട്രിക്ക് എന്നാണ് സംഭവം കറക്റ്റായിട്ടുള്ളത്. എന്നാൽ ആ സമയത്ത് നമ്മൾ ട്രിക്ക് ഉള്ളത് 20 21ലേക്ക് വരുമ്പോൾ ആ ട്രിക്ക് നമ്മൾ നിർത്തിയില്ല, നമ്മൾ വേറെ രീതിയിലാക്കി ജസ്റ്റ് ഓരോ കാർഡുകളൊക്കെ ക്ലിക്ക് ചെയ്താക്കി നമുക്ക് ഐക്കോണിൽ കിട്ടുന്നത്. അതിന് ട്രിക്കുകൾ ഇറക്കാൻ നോക്കി, അതാണ് ഏറ്റവും ഫസ്റ്റ് വന്ന സംഭവം. അത് വെച്ച് ട്രിക്ക് വെച്ച് എല്ലാവർക്കും ഒന്നും കിട്ടിയല്ല. അപ്പോൾ അത് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യാം, പക്ഷേ ഒരിക്കലും ഫുൾ കിട്ടില്ല. പക്ഷേ കുറേ ആൾക്ക് എന്തായാലും കിട്ടുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ ആൾ അതിനെതിരെ വന്ന്, കുറേ ആൾ പറഞ്ഞ് നമുക്കൊരു ടൈം, ഇപ്പോൾ ഒരു 12:03 ആകും കറക്റ്റ് ഐക്കോണിക്ക്, അങ്ങനെ ഒരു ടൈം കൊനാമി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ നമ്മൾ പോയി കറക്കിയിട്ടുണ്ടെങ്കിൽ വെച്ചാൽ കുറേ ഒരു ദിവസം കുറേ ടൈം ഉണ്ടാവും, ആ ഒരു ടൈമിലൊക്കെ നമ്മൾ കറക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐക്കോണിക് കിട്ടുന്നതാണ് രണ്ടാമത്തെ കാര്യം. പക്ഷേ ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് എന്താ പറയുക, അത് എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കി, നമ്മൾ ഒരേ ടൈമിൽ ഇപ്പം ഉദാഹരണം പറയാം, നമ്മളെ ബ്ലാക്ക് മാമ ഗെയിമിൽ ഒരു രണ്ടാൾക്കാരും പാക്ക് ഓപ്പൺ, ഐക്കോണിക് പാക്ക് ഒരുമിച്ചാണ് കിടക്കുക, ഒരേ സമയത്ത് പാക്ക് ഓപ്പൺ ആക്കുന്ന കുറേ വീഡിയോസ് ഉണ്ട്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച്, സെക്കൻഡ്സിലൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുമിച്ച് പാക്ക് ഓപ്പൺ ആക്കുന്ന കുറേ വീഡിയോസ് ഉണ്ട്. അതിൻ്റെ ഓർക്ക് രണ്ടാകും ഒരുമിച്ച് ഐക്കോണിക് കിട്ടുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടുക്കോന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഗൈസ് അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ടൈം നമുക്ക് അങ്ങനെ എന്താ പറയുക, നമുക്ക് അങ്ങനെ വിശ്വസിച്ചെടുക്കാറില്ല. പക്ഷേ കുറേ ആൾ അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സംഭവം, ഇപ്പോൾ ഈ ഇടയായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഒരു നമ്പർ, നമ്മളിപ്പം ഒരു പെസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കൊനാമി ആ അക്കൗണ്ടിന് ഒരു നമ്പർ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. അപ്പം 4-ാമത്തെ നമ്പറിൽ ഐക്കോണിക്കോ 10-ാമത്തെ നമ്പറിൽ ഐക്കോണിക്കോ അങ്ങനെ ഒരു നമ്പർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു നമ്പറിൽ നമ്മൾ ആ നമ്പർ എത്തുമ്പോൾ, അപ്പോൾ നമ്മൾ 4-ാമത്തെയാണ് നമ്മളെ നമ്പർ ഐക്കോണിക് കിട്ടേണ്ട നമ്പറെങ്കിൽ, നമ്മൾ 3 സ്കൗട്ട് ഓപ്പൺ ആക്കി നമ്മളൊരു ഐക്കോണിക് തുറന്നാൽ നമുക്കിത് ഐക്കോണിക് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളൊന്ന് സ്കൗട്ടൊന്ന് ഓപ്പൺ ആക്കേണ്ട ജസ്റ്റ് 500 കോയിൻ ഉണ്ട്, 500 കോയിൻ കറക്കുമ്പോൾ 400 കോയിൻ ആകും, പക്ഷേ 4-ാമത്തെ ട്രൈ നമുക്ക് ഐക്കോണിക് കിട്ടും. അങ്ങനെയാണ് അത് ജസ്റ്റ് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് വരാം. അങ്ങനെയാണ് ഇപ്പം എല്ലാവരും വിചാരിക്കും, ഒരു ഫിക്സ്ഡ് നമ്പർ കൊനാമി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതിൽ നമുക്കങ്ങ് കിട്ടുകയാണ്. ട്രിക്കും അതിലൊന്നും ഒരു കാര്യമില്ല, ആ നമ്പർ എത്തിയാൽ മാത്രം നമുക്ക് കിട്ടും തന്നെ. ഇപ്പം പക്ഷേ ഇതൊന്നും നല്ല കാര്യം ശരിക്കും പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ കൊനാമി എന്ന ഇപ്പം ഈ ഒരു സംഭവമൊക്കെ വെച്ച് ഞാൻ മെയിലേക്കുമ്പോൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചാണ് കൊനാമിക്ക് മെയിലയച്ചത്. കൊനാമി പറഞ്ഞാൽ അതൊന്നുമല്ല, ജസ്റ്റ് എന്താ കാര്യം പറയാൻ പറഞ്ഞു, ആ കാര്യമാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ കുറേ കറക്കി ഐക്കോണിക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നല്ലോണം വെറുപ്പിടിച്ച് ഒരു രക്ഷയിലാണ് അപ്പോൾ കൊനാമിക്ക് അങ്ങ് മെയിലയച്ചു, നല്ല ചൂടായിക്കൊണ്ട് തന്നെ മെയിലയച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ കൊനാമി തന്ന മെയിലാണിത്, ഇതിൽ തന്നെ കൊനാമി തന്ന റിപ്ലൈ ഇതായിരുന്നു സംഭവം. ഇതിൽ കൊനാമി ജസ്റ്റ് പറയുന്നത് ഒരു പ്രോബബിലിറ്റിയിലെ ഇതിൽ നമുക്ക് ഐക്കോണിക് കിട്ടാൻ, ജസ്റ്റ് ഒരു പ്രോബബിലിറ്റി വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാക്ക് ഓപ്പൺ ആക്കുമ്പോൾ, ഐക്കോണിക് പാക്ക് ഓപ്പൺ ആക്കുമ്പോൾ അതിൽ ഇത് വരുമ്പോൾ കാണാം, ഇപ്പം ബ്ലാക്ക് ബോൾ കിട്ടാണ് 20%, അങ്ങനെ ഗോൾഡ് ബോൾ കിട്ടാൻ 8%, അങ്ങനെ ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനെപ്പറ്റി കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 4% ആണ് നമുക്കൊരു ഐക്കോണിക്ക്, ഒരു പാക്കിൽ നമുക്ക് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ളത് 20% ആണെങ്കിലും ഒരു ഐക്കോണിക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ജസ്റ്റ് അല്ലെ പ്രോബിലിറ്റി ജസ്റ്റ് 4% ആണ്. ആ ഒരു പാക്കിൽ മൊത്തത്തിലുള്ള കാര്യമാണ്. അപ്പം ഏറ്റവും കൂടുതലുള്ള സിൽവറാണ്, സിൽവറിന് 50% ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡിന് 30% അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീരെ കുറവാണ്, 4% നമുക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റിയുള്ളൂ. അതാണ് ഫസ്റ്റ് തന്ന മെയിൽ, അതാണ് ആ പ്രോബിലിറ്റി ബേസ് ചെയ്തത് ഒരു ഐക്കോണിക് നമുക്ക് ഇങ്ങ് തരിക എന്നാണ് പറയുന്നത്.
അപ്പം എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല എന്താ സംഭവം എന്ന്. അപ്പം ഞാൻ പിന്നെ അയച്ചു, എന്താ കറക്റ്റ് സംഭവം പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല എന്ന് പിന്നെ അയച്ചു. അപ്പം കൊനാമി രണ്ടാമത് എന്ത് തന്ന മെയിലാണ് ഗൈസ് ഇത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശം സംഭവമൊക്കെ പിടിയിട്ട് എങ്ങനെ ഐക്കോണിക്കുന്നത്. അപ്പോൾ ഇതിൽ കൊനാമി നമ്മൾ സ്കൗട്ടായാലും സ്പെഷ്യലായാലും ഞാൻ ടോപ്പ് ആയാലും ഐക്കോൺ പേക്കിൽ ഏത് ബാക്ക് ഓപ്പൺ ആക്കുകയാണെങ്കിലും എല്ലാ പേക്കിലും ഉണ്ടാകുമ്പോൾ നേരത്തെ കാണിച്ചാൽ ഒരു പ്രോബ്ലം കിട്ടി, 3% ബ്ലാക്ക് ബോൾ കിട്ടുക, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഐക്കോണി പാക്കിൻ്റെ നോക്കുകയാണെങ്കിൽ 4% ഐക്കോണി കിട്ടാനുള്ളത്. അപ്പോൾ ആ ഒരു പ്രോബ്ലമിറ്റി വെച്ചിട്ട് നമ്മൾ സിസ്റ്റം റാൻഡംലി ജനറേറ്റ് ചെയ്യുക, എന്നുവെച്ചാൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ഒന്നെങ്കിൽ കൊണ്ടുവരാൻ. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗോൾ അടിച്ച് വെച്ചിട്ട് ഗോൾ അടിച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയർ എന്നാൽ കുറേ സെലിബ്രേഷൻ കാണിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗോൾ അടിച്ചാൽ നമ്മൾ ഗോൾ സെലിബ്രേഷൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രേഷൻ സിസ്റ്റം അങ്ങ് കൊണ്ടുവരികയാണ്, ഏതെങ്കിലും സിസ്റ്റം ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ ഗോൾ ഇത് വരണം, രണ്ടാമത് ആദ്യം വരണം, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഏതെങ്കിലും ഒരു ഗോളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രേഷൻ നമ്മൾ കഴിയുമ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി കൊണ്ടുവരികയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു പാക്ക് ഓപ്പൺ ആക്കുമ്പോൾ ജസ്റ്റ് സിസ്റ്റം ഒരു ഒരു ചിലപ്പോൾ ഒരു ഐക്കോണിക് ആനിമേഷനും കൊണ്ടുവരും, ചിലപ്പം ബേസ് ആനിമേഷൻ കൊണ്ടുവരും, ഒരു ബ്ലാക്ക് ബോൾ വരും അല്ലെങ്കിൽ ഗോൾഡ് വരും സിൽവർ ബോൾ. ആ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലമിറ്റി ബേസ് ചെയ്ത് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഒരു സംഭവം ഇങ്ങനെ ജനറേറ്റ് ചെയ്യണം. അപ്പം കൊനാമി അതിൻ്റെ കൂടെ ഒരു കാര്യം പറയുന്നത്, വി ആർ സോറി സേ ദാറ്റ് ഡ്യൂയിങ് മൾട്ടിപ്ലൈസ്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു 3000 6000 കൊണ്ടുപോകും കറക്കിയിൽ ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ മെയിൽ അയച്ചു. അപ്പം കൊനാമി പറഞ്ഞത് എന്താ വെച്ചാൽ സോറി പറയാന്ന് വെച്ചാൽ നമ്മൾ എത്ര കറക്കിയാലും വെച്ചാൽ നമ്മൾ ചിലപ്പോൾ 6000 കൊണ്ട് കറക്കിയാലും അല്ലെ 10000 കൊണ്ട് കറക്കിയാലും ഓൾക്കൊരു ഉറപ്പ് പറയാൻ വെച്ചാൽ നമ്മൾ എത്ര ഒരു ഗ്യാരണ്ടി തരാൻ പറ്റിയാലും നമുക്ക് ഐക്കോണിക്ക് ഇത്ര കറക്കലിനെ ഐക്കോണിക്ക് തരും എന്നുള്ളൊരു ഗ്യാരണ്ടി കൊനാമിക്ക് തരാൻ പറ്റൂല. കാരണം കൊനാമി അല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത്. കൊനാമി ജസ്റ്റ് ഈ ഒരു ഗെയിം ഉണ്ടാക്കുമ്പം അതിലെ ഒരു അൽഗോറിതം, ആ ഗെയിമിൻ്റെ ഒരു അൽഗോറിതം ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച സംഭവമാണ്. വെച്ചാൽ അത് സിസ്റ്റം എന്താ പറയുക, ഓട്ടോമാറ്റിക്കായി സിസ്റ്റം ജനറേറ്റ് ആണ്. കൊനാമി ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 6000 കോയിൻ കൊണ്ട് കറക്കുക, അപ്പോൾ എന്തായാലും ഒരു 5000 എന്തായാലും ഐക്കോണിക്ക് കൊടുക്കാമെന്ന് കൊനാമി വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊനാമിക്ക് വിചാരിക്കാൻ പറ്റിയല്ലോ, ജസ്റ്റ് നമ്മളെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാണ് സംഭവം. കാര്യം എന്താ നമുക്ക് മനസ്സിലായി തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് അടിച്ച് പറയുന്നത് വെച്ചാൽ ചില ആൾക്കാർക്ക് ഒറ്റ പറയുന്ന ഓടിയല്ല അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ജസ്റ്റ് ഇനി ഒന്നുകൂടി പറയുകയാണ്, നമ്മളെ സിസ്റ്റം നമ്മളെ ഫോൺ അല്ല, ഫോൺ എന്നല്ല നമ്മളെ ഡിവൈസ്, നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഫോണിൽ കുറേ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സംഭവിക്കും. വെച്ചാൽ നമ്മളിപ്പോൾ ഒരു അലാറം വെച്ചാൽ ഇപ്പോൾ 6 മണിയാകുമ്പോൾ അലാറം വെച്ചാൽ 6 മണിക്ക് അത് അടിയാകും, നമ്മൾ സിസ്റ്റം ദേ അലാറം അങ്ങ് ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പെസ് കളിക്കുമ്പോൾ നമ്മൾ ഐക്കോണിക്ക് പാക്ക് ഓപ്പൺ ആക്കുമ്പോൾ കൊനാമിൻ്റെ ആനിമേഷൻ ആയാലും എന്തായാലും അതിൽ ഒരു പ്ലെയർ ഏതോ എടുക്കാമെന്ന്, അത് ജസ്റ്റ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ജനറേറ്റ്. അപ്പോൾ കൊനാമി തന്നെ പറഞ്ഞു ഈ ഒരു മെയിലൊക്കെ വെച്ച് തന്നെ വീഡിയോ ചെയ്താൽ ചാൻസ്, അല്ലാണ്ട് ചെയ്താൽ എന്തായാലും ഫേക്ക് ആണ്, അതാണ് ഇതാണ് കുറേ നെഗറ്റീവ് വരും. അപ്പോൾ അതുകൊണ്ടാണ് മെയിൽ വെച്ചത്. ഇനി നിങ്ങൾക്ക് വിശ്വസിക്കണേ വിശ്വസിക്കും, കാരണം പ്രൂഫ് ചെയ്ത് ഇവിടെ കാണിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് ഐക്കോണിക്ക് കിട്ടുന്നതെന്നുള്ളത്. എന്തായാലും ഇങ്ങനെയാണ് നമുക്ക് ശരിക്കും ഐക്കോണിക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും എങ്ങനെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐക്കോണിക്ക്, ഇപ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നത് ഐക്കോണിക്ക് ആനിമേഷൻ ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ബാക്ക് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഐക്കോണിക്ക് കിട്ടാനുള്ള ആ ഒരു പ്രോബിലിറ്റി ജസ്റ്റ് 4% ആ ഒരു 4% എങ്ങനെ 5%, 10%, 20%, 50%, അല്ലെങ്കിൽ 100% വരെ ഇങ്ങനെ കൂട്ടുക, ആ ഒരു പെർസെൻറ്റേജ്, ആ ഒരു പ്രോബിലിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നാണ് അടുത്തായി നിങ്ങൾക്ക് പറഞ്ഞാൽ പോകുന്നത്. ഈ ഒരു കാര്യം ജസ്റ്റ് എനിക്ക് തോന്നിയ കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണേ കണ്ടാൽ, ഇതുവരെ ഉള്ള സംഭവം കൊനാമി പറഞ്ഞതാണ്, അത് എന്തായാലും 100% ഉറപ്പാണ്, അങ്ങനെ തന്നെയാണ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ഇത് കിട്ടാനുള്ള ഒരു പ്രോബിലിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാനുള്ള ടിപ്സാണ്, അത് ജസ്റ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായി കണ്ടാൽ മതി, അല്ലെങ്കിൽ കണ്ടോ ജസ്റ്റ് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഐക്കോണിക് പാക്ക്, ഇപ്പം ബാർസലോണയിൽ ഐക്കോണിക് പാക്ക് ആണെങ്കിൽ നമ്മളെ ക്ലബ്ബ് ബാർസലോണ ആക്കുക, അല്ലെങ്കിൽ ഇപ്പം യുവന്റസിൻ്റെ ആണെങ്കിൽ നമ്മളെ ക്ലബ്ബ് യുവന്റസ് ആക്കുക. നമ്മൾ ജസ്റ്റ് നമ്മൾ ഏത് പാക്കാണ് ഓപ്പൺ ആക്കുന്നത് ആ ക്ലബ്ബ് നമ്മൾ മൈ ടീം നമ്മൾ പോയി സെലക്ട് ചെയ്യുമല്ലോ, നമ്മളേത് ക്ലബ്ബ് അത് നമ്മൾ ആ ഒരു ടീമാക്കണം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ സ്ക്വാഡ്, ചിലപ്പോൾ നമ്മൾ കുറേ ഐക്കോണിക്കൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കുറേ കുറച്ച് ഐക്കോണിക്കൊക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറേ വൈറ്റ് ബോൾസൊക്കെ ഇറക്കിയിട്ട് ഒരു സ്ക്വാഡ് സെറ്റാക്കി വെക്കുക, എന്നിട്ട് അത് നമ്മളെ മെയിൻ സ്ക്വാഡ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോയി ഐക്കോണിക് പാക്ക് ഓപ്പൺ ആക്കണം. കാര്യം എന്താ വെച്ചാൽ നമ്മൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യണം. അപ്പം എന്താ പറയുക, സിസ്റ്റം നമ്മൾ കഴിക്കാം, നമ്മളുടെ അധികം ഐക്കോണിക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു ഐക്കോണിക് ആനിമേഷൻ കാണിക്കാൻ സിസ്റ്റം വിചാരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വൈറ്റ് ബോൾസും അല്ലെങ്കിൽ എന്താ പറയുക സിൽവർ ബോൾ, അങ്ങനെ ലോ റേറ്റ് ലോ കോസ്റ്റുള്ള പ്ലേയേഴ്സിനൊക്കെ നമ്മൾ നമ്മളെ സ്ക്വാഡിൽ ഇറക്കുക, അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് രണ്ട് സ്കൗട്ടൊക്കെ ഓപ്പൺ ആക്കുക, വൈറ്റ് ബോളൊക്കെ കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഐക്കോണിക് ഓർമ്മ സിസ്റ്റം മനസ്സിലാക്കും, ജസ്റ്റ് ഇപ്പം ലാസ്റ്റ് കറിക്കാൻ രണ്ടെണ്ണം പിന്നെ വൈറ്റ് ബോളാണ് കിട്ടിയത്. അപ്പോൾ സ്കൗട്ടിലൂടെ കിട്ടിയതെന്ന് ചിലപ്പം സിസ്റ്റം, കാരണം സിസ്റ്റം ആണെന്നല്ല മനുഷ്യനല്ലാരോ. അപ്പോൾ എന്ത് ചെയ്യുക, വൈറ്റ് ബോളൊക്കെ ആണെന്ന് കിട്ടുക, അപ്പോൾ അടുത്ത് ചിലപ്പോൾ ഒരു ബ്ലാക്ക് ബോൾ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഗോൾഡ് കൊടുക്കുക, ഐക്കോണിക് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ സിസ്റ്റം ജനറേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ജനറേറ്റ് ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടെ. പിന്നെ അവസാനത്തെ അല്ല അടുത്ത കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഐക്കോണിക് പാക്ക് മാത്രം ഓപ്പൺ ആക്കുക, ജസ്റ്റ് നമുക്ക് കോയിനൊക്കെ കുറേ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കോയിൻ കിട്ടുക, ഇടയ്ക്ക് നമ്മൾ ചില
ആൾക്കാരുണ്ട് വെറുതെ ഐക്കോണിക് പാക്ക്, ഞാനങ്ങനെ വെറുതെ ഐക്കോണിക് പാക്കാണ് ഓർക്കുക. നമ്മൾ ഇടയ്ക്കൊക്കെ ഇടയ്ക്കെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു ഫീച്ചേർഡ് പാക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമൊക്കെ കോയിൻ കൊടുത്ത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഓപ്പൺ ആക്കണം. കാരണം അതൊക്കെ നമ്മൾ പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാനുള്ള ടിപ്പാണ്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ട്രിക്ക് എന്ന് പറയുന്ന സംഭവം. നമ്മൾ കുറേ കാർഡുകളൊക്കെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ കുറേ യൂട്യൂബേഴ്സൊക്കെ ജസ്റ്റ് ഇങ്ങനെ 6000 കൊണ്ട് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ കറക്കി കറക്കി പോകുമ്പോൾ 5000 കോയിനിലൊക്കെ അതിന് ചിലപ്പോൾ ഒരു ഐക്കോണിക് വന്നിട്ടുണ്ടാവുക. പക്ഷെ അതേ സ്ഥാനത്ത് ചെറിയ അല്ലെങ്കിൽ കുറേ യൂട്യൂബേഴ്സൊക്കെ ആ ട്രിക്ക് ഇടുന്ന യൂട്യൂബേഴ്സൊക്കെ ജസ്റ്റ് കുറേ കാർഡ് മേലൊക്കെ ക്ലിക്ക് ചെയ്ത് അത് വെച്ച് വീഡിയോ ചെയ്യും അപ്പോൾ ഐക്കോണിക്ക്. അതുപോലെ തന്നെ ആ വീഡിയോ കാണുന്നതിൽ ഇപ്പം എന്താ പറയുക, ഒരു നല്ല ട്രിക്കാണെങ്കിൽ ഒരു 70% ആൾക്കാർക്ക് ഐക്കോണിക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതുവരെ കറക്കി അതുവരെ നോർമലായിട്ട് കറക്കി കിട്ടാത്ത ആ ഒരു ട്രിക്ക് വെച്ച് കറക്കിയപ്പം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ജസ്റ്റ് ആ ഒരു കാർഡുമല് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി. കാരണം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ആയിട്ട് ഇട്ട ഒരു ട്രിക്ക് ഉണ്ട്. ഏത് ഇതിൻ്റെ ഞാൻ കോർമല്ല, നമ്മൾ ഐസിയിലാണ് ട്രിക്ക്. ഐസിയിലാണ് ട്രിക്ക് ചെയ്തപ്പോൾ അത് ഞാൻ പറഞ്ഞ ഏതെല്ലാം അക്കൗണ്ട് കിട്ടി, എൻ്റെ നമ്മൾ സബ്സ്ക്രൈബർ ഒന്നുണ്ടായ പേഴ്സണലായിട്ട് ഇട്ട് കൊടുത്ത് കിട്ടി, പിന്നെ ഒരു ഫ്രണ്ടിന് കിട്ടി, എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ഇൻസാഗിന് കിട്ടി. പക്ഷെ ആ ഒരു ട്രിക്ക് വെച്ച് ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ കറക്കിയപ്പം ഒരു 10 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 7 പ്രാവശ്യമാണ് എനിക്ക് കിട്ടിയത്. ഒരേ പ്ലെയർ, ഒരേ സിൽവർ ബോൾ പ്ലെയറിനാണ്, ബാക്കി 3 സിൽവർ ബോളോ അല്ല 2 സിൽവർ ഗോൾഡ് ബോളാണ്. പക്ഷേ ആ ഒരു സംഭവം വെച്ചിട്ട് ഫുൾ സിൽവർ തന്നെയാണ്, അല്ലെ ഒരേ സംഭവമാണ് എനിക്ക് കിട്ടുന്നത്. കാർഡ് മേലൊക്കെ വെച്ച് ക്ലിക്ക് ചെയ്ത് എൻ്റെ അക്കൗണ്ടിൽ കറക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, ഒരേ പ്ലെയർ വെച്ചാൽ സിസ്റ്റം ഒരേപോലെ തന്നെ റിയാക്ട് ചെയ്യുന്നത്, ഒരേപോലെ തന്നെ നമുക്ക് പ്ലെയറിനെ തീരുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇത് മാറ്റി നോക്കുമ്പോൾ അല്ലെ വേറെ കാർഡ് നോക്കി ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പം ഗോൾഡ് ബോളൊക്കെ ആണ്, അല്ലെ ബ്ലാക്ക് ബോളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഓരോ എല്ലാ അക്കൗണ്ടിലും ആ ഒരു ട്രിക്ക് വർക്കാണെന്നില്ല. അതുകൊണ്ടാണ് ട്രിക്ക് വീഡിയോ ഇപ്പോഴും കുറച്ച് പ്രൊമോട്ട് ചെയ്യുന്നത്, ട്രിക്ക് വെച്ച് കുറേ ആൾക്ക് ഐക്കോണിക്കുന്നത്. അപ്പോൾ ട്രിക്കിന് ട്രിക്ക് ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ പ്രോബബിലിറ്റി 4% പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടിപ്പിൽ ഇത് നമുക്ക് ജസ്റ്റ് കൂട്ടാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. ഈ 5 കാര്യങ്ങളാണ് ടിപ്സായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യങ്ങൾ, ഫോണിൽ കിട്ടുന്ന സിസ്റ്റം ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്ന സംഭവം, അത് നിങ്ങൾക്ക് വിശ്വസിക്കില്ലെങ്കിൽ, അത് വിശ്വാസം ഞാൻ പറഞ്ഞ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ പോടുന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കണം ഇങ്ങനത്തെ പാക്ക് ഓപ്പണിംഗ് അല്ലെങ്കിൽ ട്രിക്ക് വീഡിയോ നിങ്ങൾ കാണണ്ട, അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചാലും കുഴപ്പമില്ല. കാരണം നിങ്ങളോട് വേറൊന്നും പറയാനില്ല, കാരണം കൊനാമി തന്നെ മെയിൽ വെച്ചാണല്ലോ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി എത്ര പറയാനുള്ളൂ. പിന്നെ രണ്ടാമതായിട്ട് പറഞ്ഞ അല്ലെങ്കിൽ ആ ഒരു 5 ടിപ്സ് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. ജസ്റ്റ് വെറുതെ നമ്മളെന്തായാലും കോയിൻ എടുത്ത് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മളെ സിസ്റ്റം പെട്ടെന്ന് നമ്മളോട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രമാണ് പറയുന്നുള്ളൂ. അപ്പം തല ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളൂ, ഇനി അധികം ഒന്ന് നീട്ടി വലിച്ച് പറയുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് തോന്നുന്നത്, ഈ ഒരു കൊനാമി പറഞ്ഞ സംബന്ധത്തെ പറ്റി എന്താണ് തോന്നുന്നത്? ഇപ്പം കൊനാമി പറഞ്ഞ കാര്യങ്ങൾ ഫുള്ള് ഭയങ്കര ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് പറഞ്ഞൊന്നുമല്ല, ജസ്റ്റ് ആ വായിച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് വായിച്ചിട്ട് ആരും മെയിലൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പറയുക, നിങ്ങൾ കമൻറ്റായിട്ട് അറിയുക. അതുപോലെ തന്നെ ഈ ഒരു ട്രിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിന് വിശ്വാസം ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോൾ പ്രോബബിലിറ്റി ഇൻക്രീസ് ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ, എല്ലാം ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അതിന് പൈസ ഒന്നും കൊടുക്കേണ്ടാവും. അപ്പോൾ എന്നാൽ ഗൈസ് ഇത്ര തന്നെ പറയാനുള്ളൂ. പക്ഷേ ലോകത്തെ പുതിയ നമുക്ക് വീണ്ടും കാണാം. അതൊരു എല്ലാവർക്കും ബൈ ബൈ.